Hi dears, Nishi's kitchen vlogs ilekku swagatham. Innu undakkittullathu chorinte kooda kazhikkan pattiya nalloru naadan kariyanu Palakkadan kayappuli. Appo idu undakku nokkam. Njan ivide oru Nendrakaya eduthittunde. Idu murichu kazhugi edukka. Kaya murichu kazhugi eduthittunde. Idu ini vevichu edukkan vendi aduppathu oru kukkarilekku ida. ഇതിലേക്ക് വാവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ഒഴിച്ചെടുക്കാം. ഇത് കായം നല്ലോണം വെന്തുടഞ്ഞു കിട്ടണം. അതിനുവേണ്ടി കുക്കറിൽ വേവിക്കുന്നത്, കുക്കറിലല്ലാതെ സാധാ പാത്രത്തിൽ വേവിച്ചെടുത്തിട്ട് നല്ലോണം ഉടച്ചെടുത്താലും മതി. ഇനി കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി മുറിച്ച് ചേർത്ത് വഴറ്റി ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നല്ലോണം അടച്ച് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിന് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കായ പോവാൻ വെച്ചത് ഒരു വിസിൽ വന്ന് തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പോഴത്തേക്കും നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനി ഒരു തവി കൊണ്ട് നല്ലോണം കുത്തി ഉടക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. മിക്സിയിലെ ജാറ് കഴിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തീ കത്തിച്ച് നല്ലോണം ഇളക്കി തിളപ്പിക്കാം. ഇതിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം. ഇത് ഒരു ചെറിയ ഉരുള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർക്കാം. ഇത് വീണ്ടും മുളക്കി കൊടുത്ത് തിളപ്പിക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതിപ്പം തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ചോറിന് കൂട്ടാൻ നല്ല അടിപൊളി കറിയാണ്. കടുക് താളിക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചൊന്ന് ചേർത്ത് താളിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ പാലക്കാടൻ കായ പുളിക്കറി റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.